I won. This is a good beginning of my plan to dominate the human race. ഈ വീഡിയോയിൽ കണ്ട സോഫിയ എന്ന് പറയുന്ന റോബോട്ട് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയല്ലേ വർക്ക് ചെയ്യുന്നത്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. നീ ഇതൊക്കെ പഠിച്ചതല്ലേ? ശരിക്കും എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ അതിൻ്റെ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പം ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് റോബോട്ട്സിനെയാണ് മെയിനായിട്ട് ഓർമ്മ വരിക. ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ഒരു ഹ്യൂമനെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഹ്യൂമൺ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ സെൽഫ് ഡ്രൈവിംഗ് കാർ, അത് ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചോ, നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്കത് വളയ്ക്കേണ്ടി വന്നു. അപ്പം അതേപോലെ ആർട്ടിഫിഷ്യലി നമ്മൾ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നു റോബോട്ട്സിനെ കൊണ്ട് മാത്രമല്ല ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് നമ്മളങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിങ്ങും ഒക്കെ. ഇതൊക്കെ വെച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത്. എന്താണ് മെഷീൻ ലേണിംഗ്? മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ അതൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. വേറെ ഒരു ബ്രാഞ്ച് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഡീപ്പ് ലേണിംഗും കൂടി ഉണ്ട്. ഇപ്പം ഡീപ്പ് ലേണിംഗ് എന്ന് വെച്ചാൽ ഒരു രണ്ടും കൂടെ ചേരുന്നതാണോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഇത് രണ്ടിലും വർക്ക് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഡീപ്പ് ലേണിംഗ് എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ബ്രെയിൻ ഇതിൻ്റെ ന്യൂറൽ സിസ്റ്റം എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഡീപ്പ് ലേണിങ്ങിലും. അതിനിങ്ങനെ ലെയേഴ്സ് ഉണ്ട്, മൂന്ന് ലെയേഴ്സ് ഉണ്ട്. അതിൽ കുറേ അൽഗോരിതംസ് വരുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഡീപ്പ് ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. മെഷീൻ ലേണിങ്ങിനും കുറേ അൽഗോരിതംസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുക. ഈ മെഷീൻ എങ്ങനെയാണ് ഇത് പഠിക്കുകയെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് പഠിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ മെഷീൻസും പഠിക്കുന്നത്. അതിന് മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. മെഷീൻ ലേണിംഗില് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ ഒരു പാരന്റ് ചൈൽഡിനെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണോ സൂപ്പർവൈസ് ചെയ്ത് പഠിപ്പിക്കുന്നത്, ആ ഒരു പേരിൽ തന്നെയുണ്ട് സൂപ്പർവൈസ്. അങ്ങനെ സൂപ്പർവൈസ് ചെയ്ത് പഠിപ്പിക്കുന്നു. അതായത് ഇപ്പം എന്താ, നമ്മളൊരു പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ക്യാറ്റ് എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് കുറേ പിക്ചർ കണ്ട് ക്യാറ്റിനൊക്കെ കണ്ട് അത് പഠിക്കുന്നു, അതാണ് ക്യാറ്റ് എന്ന്. അതേപോലെ തന്നെ നമ്മൾ മെഷീനിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുക്കുന്നു. എന്നിട്ട് മെഷീൻ എന്താ, വേറെ ഒരു 10 പിക്ചർ കൊടുത്തു വിചാരിച്ചോ, എന്നിട്ട് 11-ാമത്തെ ഒരു പിക്ചർ ഒരു ഡോഗിൻ്റെ കൊടുത്തെങ്കിൽ അത് പറയും ഇത് ക്യാറ്റ് അല്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു, ആ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ നമ്മൾ ഡാറ്റ ഇൻപുട്ടായിട്ട് കൊടുത്ത് ഒരു മെഷീനെ പഠിപ്പിക്കുന്നു, അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ചാൽ അത് സ്വന്തം പഠിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെക്കമെൻഡേഷൻ സിസ്റ്റം. നമ്മളിപ്പോൾ ആമസോണിൽ ഒരു 10 പ്രൊഡക്റ്റ് വാങ്ങി. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് റെക്കമെൻഡേഷൻസ് തരും. അത് ഒരു എക്സാമ്പിളാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്. അതായത് മെഷീൻ സ്വന്തമായിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കും. അതേപോലെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ മിസ്റ്റേക്സ് ചെയ്യുന്നത് പഠിക്കും. അതായത് ഇപ്പോൾ ഒരു ചെറിയ കൊച്ച് പോയി തീയിൽ കൈ വെച്ചു, അപ്പോൾ കൊച്ചിന് പൊള്ളി, അത് അതിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കൊച്ച് ഒന്ന് മടിക്കും. അതേപോലെ അതിൻ്റെ മിസ്റ്റേക്സ് ചെയ്യുന്ന മെഷീൻസ് തന്നെ പഠിക്കുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് വെച്ചാൽ. ഇതാണ് മെഷീൻ ലേണിംഗും ഡീപ്പ് ലേണിംഗിലും വരുന്നത്. എങ്ങനെയാണ് ഒരു മെഷീൻ അത് പഠിക്കുന്നതെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് ചെയ്യാം, അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ അതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ, ഏതൊക്കെയായിരിക്കും? അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അത് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ നമുക്ക് പൈസ കുറേ വേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പോൾ അതിന് ഇമോഷൻസ് ഒന്നുമില്ല. ലേറ്റസ്റ്റ് വേർഷൻ വരെ അതിന് ഇമോഷൻസ് ഒന്നുമില്ല. ഒരു ഹ്യൂമണിനെ ആകുമ്പോൾ ഇമോഷൻസ് ഉണ്ടാവും, പക്ഷെ അത് ഒരു ആർട്ടിഫിഷ്യലി നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. അതേപോലെ തന്നെ ഇപ്പം അൺഎംപ്ലോയ്മെൻ്റ് ആവും, കാരണം മെഷീൻസ് കൂടി വരുന്നതനുസരിച്ച് നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം അവർ ഫസ്റ്റ് ആയിട്ട് എല്ലാം തന്നെ ചെയ്യും. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട് തന്നെ, ചാൻസ് നമുക്ക് വളരെ കുറവായിരിക്കും. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തു, അപ്പം അതിൽ ഞാൻ പറയുന്നത് ഈ ഓപ്പൺ ഈ പ്ലേ ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണ്. ഞാൻ അതിനെപ്പറ്റി കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല, എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നൊന്നും അന്വേഷിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും ഇതുപോലുള്ള വെബ്സൈറ്റുകളൊക്കെ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഉടനെ നമുക്ക് ആ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പുറകിലുള്ളത്? ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്.
ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫോൺ ഫോണിൽ നമ്മൾ ഫോൺ ലോക്ക് വെക്കുന്നു, ഫേസ് ലോക്ക് വെക്കുന്നു, അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതായത് ഫോൺ റെക്കഗ്നൈസേഷൻ, അതൊരു പാറ്റേൺ റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്ന ഫീൽഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ ഫീൽഡ്സ് ഉണ്ട്. സ്പീച്ച് റെക്കഗ്നൈസേഷൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ട്രാൻസ്ലേറ്റ് ആയിട്ട് വരുന്നത്, അതെന്ന് പറയുമ്പോൾ അതിന് NLP ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ആ NLP യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇത് ഒരു സെൻറ്റൻസ് നമ്മൾ കൊടുത്തു, ഇല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു റോബോട്ടിനോട് സംസാരിക്കാമെന്ന് വിചാരിച്ചോ, അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പം അത് അതിൻ്റെ ഈ ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സ് വെച്ചിട്ട് അതിൻ്റെ ആൻസർ പോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് റിപ്ലൈ തരുന്നു. അതാണ് നാച്ചുറൽ പ്രോസസ്, ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡ്. അതേപോലെ തന്നെ റോബോട്ടിക് ഫീൽഡ് ഉണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഒരു ഫീൽഡ് മാത്രമാണ് റോബോട്ടിക്സ്. റോബോട്ടിക്സ് എന്ന് പറയുമ്പം എന്താ, ഒരു ഹ്യൂമനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റോബോട്ടിക്, അതാണ് റോബോട്ടിക് ഫീൽഡ്. അതേപോലെ കുറേ ഫീൽഡ്സ് ഉണ്ട്. മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് ഒക്കെ അതിൻ്റെ ഒരു ഫീൽഡായിട്ട് വരും. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഒക്കെ ആവുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുന്നവരല്ലേ, അതുപോലെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുന്നവർക്കുള്ള? ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. ഇപ്പം കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് മാത്രമല്ല, ഗെയിം പ്രോഗ്രാമർ, പിന്നെ ക്ലൗഡ് സൊല്യൂഷൻ ആർക്കിടെക്ട്, ഡാറ്റാ സയൻറ്റിസ്റ്റ്, പിന്നെ എൻജിനീയേഴ്സ്, അങ്ങനെ കുറേ ഫീൽഡ് ഇതിലുണ്ട്. കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഫ്യൂച്ചറിലേക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞ AI ആണ് ഇനി ലോകത്തിന്റെ ഫ്യൂച്ചർ അല്ലേ? താങ്ക് യു.